മിറർ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഷാർജയിൽ നിന്ന് സുരേഷ് കുമാർ എന്നൊരു പ്രേക്ഷകൻ രുദ്രാക്ഷത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കത്ത് അയച്ചിരിക്കുന്നു. നമുക്കിന്ന് രുദ്രാക്ഷത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. രുദ്രാക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം രുദ്രൻ്റെ, അതായത് ശിവൻ്റെ അക്ഷം. പണ്ട് ത്രിപുരൻ എന്ന ഒരു അസുരനെ കൊല്ലാനായിട്ട് ആലോചിച്ചുകൊണ്ട് ശിവനങ്ങനെ കണ്ണടച്ച് ഇരുന്നത്രേ. യുഗങ്ങളോളം അങ്ങനെ കണ്ണടച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കണ്ണടച്ചിരുന്ന ശിവൻ്റെ സമീപത്തേക്ക് ദേവന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെ വന്ന് ഇങ്ങനെ ധ്യാനിക്കുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു. അപ്പം കണ്ണടച്ചിരുന്ന ശിവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ കണ്ണീർ മണികൾ അത്രേ രുദ്രാക്ഷം എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രുദ്രാക്ഷം എന്നതിന് ഒരു പ്രത്യേകമായ മഹത്വം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഹിമാലയത്തിലും മറ്റും കാണപ്പെടുന്ന ഒരു വൃക്ഷത്തിൻ്റെ കായയാണ് രുദ്രാക്ഷം. ഹൈന്ദവ വേദാന്ത ശാസ്ത്രങ്ങളിൽ ഇതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കും. അതിൻ്റെ രൂപം, രുദ്രാക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു കായകളിൽ നിന്ന് അതിൻ്റെ രൂപം നമ്മൾ നോക്കുക, രൂപവും അതിൻ്റെ പുറംഭാഗത്തെ ആ പരുപരുത്ത ഒരു അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സവിശേഷതകൾ ഇത് മറ്റൊരു കായ്ക്കും കാണാൻ കഴിയാത്തതാണത്രേ. അതിൻ്റെ ആ പരുപരുത്ത പ്രതലം അത് ധരിക്കുന്ന ആളുകളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നാം സാധാരണയായി നടക്കുമ്പോൾ നിലത്ത് കിടക്കുന്ന മണൽത്തരികളും ചെറിയ ഉരുളൻ കല്ലുകളും നമ്മുടെ പാദത്തിൻ്റെ അടിയിൽ ചെലുത്തുന്ന ഒരു സ്വാധീനം, അതായത് നാം നഗ്നപാദരായി നടക്കുമ്പോൾ നമ്മുടെ കാലടികളിലെ നാഡീവ്യൂഹങ്ങളുടെ ടെർമിനൽ പോയിന്റുകൾ, അത് ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാലടികളിൽ തന്നെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളുമായി ബന്ധപ്പെട്ട നാഡികളുടെ ഒരു ടെർമിനൽ പോയിന്റുണ്ട്. ആ ടെർമിനൽ പോയിന്റുകളിൽ നമ്മൾ നഗ്നപാദരായി നടക്കുമ്പോഴത്തേക്കും, അത് മർമ്മശാസ്ത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ഈ ഉരുളൻ കല്ലുകളൊക്കെ ചെലുത്തുന്നതായ ഒരു മർദ്ദമുണ്ട്, ഒരു പ്രഷർ, ഒരു അക്യുപ്രഷർ. അപ്പം അത് പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ചികിത്സാ സംവിധാനമാണ്. ചെരുപ്പിട്ട് നടന്ന് നാമൊക്കെ രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്നു ബഹുഭൂരിഷം ആളുകളും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിഷേധിച്ചേക്കാം, കാരണം ഇപ്പോൾ ഡോക്ടേഴ്സ് പോലും പറയുന്നത് ചെരുപ്പിടാതെ നടക്കരുതെന്ന്. അപ്പം പ്രകൃതിയുടെ ആ ഒരു വരദാനം, ഇത് നിവർന്നു നടക്കുന്ന ഒരു മനുഷ്യൻ്റെ മർമ്മഭാഗങ്ങളിൽ, യോഗശാസ്ത്രത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇപ്പോൾ നമ്മുടെ മൂലാധാരം മുതൽ ഇങ്ങനെ ശിരസ് വരെ ഉള്ളതായ ഭാഗത്ത് ഇങ്ങനെ ആറ് ചക്രങ്ങൾ, ഷഡ് ചക്രങ്ങൾ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, യോഗശാസ്ത്രത്തിലുണ്ട്. അപ്പം നമ്മളിപ്പം ഈ പിന്നെ ശരീരത്തിനകത്തെ ഈ അവയവങ്ങളുടെ ഒക്കെ തന്നെ ടെർമിനൽ പോയിന്റുകൾ പാദത്തിൻ്റെ അടിഭാഗത്തുള്ളതുപോലെ തന്നെ അത് നമ്മൾ നടക്കുമ്പോൾ മാത്രമാണ് അതിനകത്ത് ആ ഒരു അക്യുപ്രഷർ എന്ന് പറയുന്ന ആ ഒരു ഗുണം ലഭിക്കുന്നത്. നിവർന്നു നടക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ഇത്തരം ഒരു മർദ്ദം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ഭാരതത്തിലെ പുരാണ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ഋഷീശ്വരന്മാർ അവരുടെ കണ്ടെത്തലുകളാണ് ശരിക്കും പറഞ്ഞാൽ രുദ്രാക്ഷത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ രുദ്രാക്ഷം എന്ന് പറയുന്നത് സന്യാസത്തിൻ്റെ മാർഗത്തിൽ വളരെ മുമ്പോട്ട് പോകുന്നവർക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് രുദ്രാക്ഷം. ഇപ്പോൾ രുദ്രാക്ഷം ഈ പ്രാരംഭകാലത്ത് സാധാരണഗതിയിൽ ഒറ്റ രുദ്രാക്ഷം ആണ് ധരിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കും ചിലരൊക്കെ, ചില സ്വാമിമാരെയൊക്കെ കാണുമ്പോഴത്തേക്കും കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒറ്റ രുദ്രാക്ഷം മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്തിനാണ് അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ, യോഗശാസ്ത്രം അനുസരിച്ചിട്ട് കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു ചക്ര ഉണ്ട്. അതിന് സയൻസിൻ്റെ വീക്ഷണത്തിൽ അത് എന്താണ് പറയുന്നത്, ഇവിടെ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്, ഓരോ ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഗ്ലാൻഡ് സിസ്റ്റം നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. യോഗശാസ്ത്രത്തിൽ അതിന് പറയുന്നത് എല്ലാം തന്നെ ചക്രാസ് എന്നാണ്. അപ്പം കഴുത്തിൻ്റെ ഭാഗത്തുള്ളതായ ആ ചക്രാസിൽ ഒരു പ്രഷർ എങ്ങനെ അത് വരും എന്ന് നമുക്ക് നോക്കാം. ചമ്രം പടിഞ്ഞിരുന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ സുഖാസനത്തിലോ വജ്രാസനത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇപ്പം നിവർന്നിരുന്നിട്ട് കഴുത്ത് നെഞ്ചിലേക്ക് ഇങ്ങനെ അമർത്തുമ്പോൾ നമ്മുടെ താടിയെല്ലിൻ്റെ പ്രഷർ, താടിയെല്ലിൻ്റെ ഫോഴ്സ് കൊണ്ട് ഈ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന രുദ്രാക്ഷത്തിൻ്റെ പുറത്തെ പരുപരുത്ത ഭാഗങ്ങൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തെ ആ ചക്രാസിലോട്ട് നല്ലവണ്ണം ഞെരുക്കപ്പെടും.
നമ്മൾ നിലത്തൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അവിടെ ഞെരുക്കപ്പെടുമ്പോൾ അവിടെ അവിടുത്തെ ആ ചക്രാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. അപ്പം അത് അത്തരം ചക്രാസിനെ ഉണർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകത സാധാരണഗതിയിൽ നമ്മുടെ പോലെയുള്ള സാധാരണക്കാർക്ക് ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതിലൂടെയൊക്കെ നമുക്ക് കഴിയുന്നത് പരകായ പ്രവേശം ഉൾപ്പെടെയുള്ളതായ അതീന്ദ്രിയ സിദ്ധികളിലേക്ക് കടക്കാൻ സാധിക്കും. അത്തരം സിദ്ധികളിലേക്ക് നമുക്ക് കടക്കുന്നതിന് അല്ലെങ്കിൽ ആ പഥത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കുന്നതിന് വളരെ ഒരു സിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം സിദ്ധികൾ നേടിയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ മാത്രമേ അത്തരം മാർഗങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. 14 മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിലിപ്പോൾ ഏറ്റവും വിശിഷ്ടമായി കരുതപ്പെടുന്നത് പഞ്ചമുഖ രുദ്രാക്ഷം എന്നുള്ളതാണ്. അപ്പം രുദ്രാക്ഷത്തിൻ്റെ മുഖങ്ങൾ രുദ്രാക്ഷമായിട്ട് ബന്ധപ്പെടുന്ന നമുക്ക് ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അത് ഉപയോഗിക്കുന്ന രീതിക്ക് ഓരോതരം ഓരോ മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങൾ ഉപയോഗിക്കുന്നതിന് ഓരോ ഗുണങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ജനറലായിട്ട് അങ്ങനെ പറയപ്പെടുന്നു. പക്ഷേങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം രുദ്രാക്ഷം ഉപയോഗിക്കുന്നത് അതിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് തന്നെയാണ് ആവശ്യം എന്നാണ് എൻ്റെ ഒരു നിഗമനം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും എളുപ്പത്തിൽ ഭാഗ്യം ഉണ്ടാക്കുക എന്നുള്ളതായ ഒരു വ്യാമോഹം കൊണ്ട് എന്ത് കണ്ടാലും കേട്ടാലും ഒക്കെ ചാടി വീഴുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. രുദ്രാക്ഷ ജാപാലം എന്നൊരു ഉപനിഷത്ത് തന്നെ ഉണ്ട്. രുദ്രാക്ഷ ജാപാലം എന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് രുദ്രാക്ഷം ഉപയോഗിക്കുന്നവർ മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കണം എന്നാണ് ഇതിൽ പ്രത്യേകിച്ച് നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ രുദ്രാക്ഷം ഇന്ന് ആർക്കും ധരിക്കാം, ഐശ്വര്യങ്ങൾ കുമിഞ്ഞുകൂടുമെന്ന് പരസ്യം ചെയ്തുകൊണ്ട് ബിസിനസ് പൊടിപിടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ടി വികളിലൊക്കെ നമ്മൾ ചാനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റുമായിരിക്കാം. അതൊക്കെ അവരുടെ ബിസിനസ്സും ഞാനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് രുദ്രാക്ഷം ധരിക്കുന്നതായിരിക്കും ഭംഗിയെന്നാണ് എനിക്ക് സുരേഷ് കുമാറിനോടും ഒപ്പം തന്നെ മാന്യ പ്രേക്ഷകരോടും പറയാനുള്ളത്. രണ്ടായിരത്തി 2015 എന്ന ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സംഭവബഹുലമായിരുന്ന 2014 യവനിക വീഴുന്നു, 2015 നാം പ്രവേശിക്കുന്നു. ഈ 2015 എന്ന വർഷം ജ്യോതിശാസ്ത്രപരമായി നിങ്ങൾക്ക് എങ്ങനെ എന്ന് നമുക്ക് നിരീക്ഷിക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം ഭാവം എന്നിവ ചേർന്നതാണ് മേടം രാശി. ഈ രാശിക്കാർക്ക് ഇന്നത്തെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ചിട്ട് ഇപ്പം 2014 നവംബറിൽ ശനി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2015 മധ്യമാകുമ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും വ്യാഴൻ്റെ മാറ്റം വരുന്നുണ്ട്. വ്യാഴൻ 4-ൽ നിന്ന് 5 മാറി വരുന്നുണ്ട്. എന്തായാലും ഗോചര ഫലങ്ങൾ അനുസരിച്ചിട്ട് 2015 മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനപ്രദമായിരിക്കുന്ന ഒരു മാസമായിട്ട് തന്നെ നമുക്ക് കരുതാം. പ്രത്യേകിച്ചും ഈ രാശിക്കാരുടെ ബിസിനസ് മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉണ്ടായിരുന്നതായ ചില മാന്ദ്യങ്ങൾ മാറിക്കിട്ടാനുള്ളതായ സാധ്യത തികച്ചും കാണുന്നുണ്ട്. ദൂരദേശ യാത്രകൾക്ക് സാധ്യത കാണുന്നു. ദൂരത്തിരിക്കുന്ന ബന്ധുജനങ്ങളെ കാണാനും അവരുമായിട്ട് അടുക്കാനും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ പറ്റിയതായ ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ ബിസിനസ് കാര്യങ്ങളിലെ ശ്രദ്ധ കുറയാനും തന്മൂലം നമ്മൾ വർഷാന്ത്യം ബാലൻസ് ഷീറ്റ് നോക്കുമ്പോഴത്തേക്കും എവിടെയോ പാളിച്ചയുണ്ട് എന്ന് തോന്നാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നു. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടാനുള്ളതായ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ ക്ഷത്രത്തിൻ്റെ മധ്യകാലം വളരെ അനുകൂലമായ സമയമായിരിക്കുമെന്ന് കാണുന്നു. ഇടവൻ രാശി, ഇടവൻ രാശി കാർത്തിക നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗ്രഹസഞ്ചാരങ്ങൾ അനുകൂലമല്ലാതെയാണ് കാണുന്നത്. കാരണം നവംബറിൽ കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ചില വൈഷമ്യതകൾ, കണ്ടകശനി 2.5 വർഷമാണ് എങ്കിലും അതിൻ്റെ ചില വൈഷമ്യതകൾ നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങും എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും 2 തരത്തിലെ വൈഷമ്യതകളാണ് ഉള്ളത്. 1, കുടുംബജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ളതായ സാധ്യത കാണുന്നു. ചില തർക്ക കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിലനിൽക്കുന്നവർ
ഈ വർഷം കുറെക്കൂടെ നയപരമായിട്ട് ബുദ്ധിപരമായിട്ട് ശ്രദ്ധയോടുകൂടി ഈ വർഷം കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും പിന്നെ ജൂൺ മാസം, ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും വ്യാഴം നാലിലേക്ക് മാറി വരുന്നുണ്ട്. ഒരു തമിഴ് പ്രമാണമുണ്ട്, ധർമ്മപുത്രർ നാലിലെ വനവാസമേറി ഒളിത്തതും എന്നാണ്. ധർമ്മപുത്രർ നാലില് വ്യാഴം വന്ന സമയത്ത് രാജ്യം വിട്ടൊക്കെ കാട്ടിൽ പോകേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഒരു സ്ഥിതിയുണ്ട്. അപ്പം അതേ കണക്കൊരു പ്രതിസന്ധി ഉണ്ടാകാനുള്ളതായ സാധ്യത കുടുംബ ബന്ധങ്ങൾക്കകത്ത് വരാൻ വഴിയുള്ളത് കൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സൊക്കെ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടെ പ്രതിസന്ധി വരും, കടം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ലോണെടുക്കാൻ തയ്യാറുള്ളവർക്ക് അതിനുവേണ്ടി ധൈര്യമായിട്ടും ശ്രമിക്കാം. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് ഏതാണ്ട് ജൂൺ ജൂലൈ വരെ കാത്തിരിക്കേണ്ടി വരും. അല്ലാത്തവർ നിലവിലുള്ളതായ ജോലിയിൽ പ്രത്യേകിച്ചും അസ്ഥിരമായ ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ വർഷത്തെ ഫലം. മിഥുനം രാശി. മകര നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ തിരുവാതിര, പുണർദം 1-2-3 പാദങ്ങൾ ഇവ മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്നു. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹസഞ്ചാരങ്ങൾ പൊതുവിൽ നല്ല സ്ഥാനങ്ങളിലാണ്. എങ്കിലും ചില ഗ്രഹങ്ങൾ പ്രതികൂല സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അപ്രതീക്ഷിതമായ സ്ഥാനങ്ങളിൽ നിന്ന് ചില ശത്രുതാപരമായ നീക്കങ്ങൾ നമുക്കെതിരെ ഉണ്ടാകാനുള്ളതായ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം അത്ര ഭംഗിയായി കാണുന്നില്ല. ഒരുപാട് അലച്ചിലുകളും പലപ്പോഴും പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടുള്ള ചില നീക്കങ്ങളും സംഭവിക്കാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. വീട് വയ്ക്കാനോ പരിഷ്കരിക്കാനോ പദ്ധതിയുള്ളവർക്ക് അതിന് തയ്യാറെടുക്കാവുന്നതാണ്. എങ്കിലും എല്ലാ കാര്യത്തിനകത്തും ഒരു തർക്കം, ഒരു ഗ്രഹസമാധാന കുറവ് തുടങ്ങിയവ ഉണ്ടാകാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ശുഭപ്രതീക്ഷകൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാലം തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടെ ബിസിനസ് ഈ വർഷം നടക്കാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. കർക്കിടക രാശി. പുണർദ നക്ഷത്രത്തിൻ്റെ 4 പാദം ഊയം, ആയില്യം ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾ കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്നുണ്ട്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി മാറിയിരിക്കുന്നു. വ്യാഴനിപ്പോൾ ജന്മവ്യാഴനായിട്ട് നിൽക്കുന്നുണ്ട്. അത് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും വ്യാഴൻ്റെ മാറ്റം ഉണ്ടാകും. എന്നാലും ജൂലൈ വരെ ഇപ്പം നമ്മൾ നോക്കുമ്പം കണ്ടകശനി മാറിയെങ്കിലും വ്യാഴൻ്റെ മാറ്റം വരുന്നിടം വരെ ഒരു ഗുണദോഷ സമ്മിശ്ര അനുഭവ കാലമായിട്ടാണ് കാണുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി കുറച്ച് അധിക ചിലവുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിവാഹം തുടങ്ങിയ കുട്ടികളുടെ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ശ്രമം നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അതിന് അനുകൂലമായ ഒരു ഫലം ഉണ്ടാകാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. വിവാഹത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ ഒരു നീക്കം ഈ സമയത്ത് സിദ്ധിക്കും. ദൂരദേശ യാത്രകൾക്ക് പോകുന്നവർക്ക് അനുകൂലമായ കാലമാണ്. എന്നാൽ പുതിയ തൊഴിലന്വേഷകർക്ക് കുറച്ച് നാളുകൂടെ കാത്തിരിക്കേണ്ടതായിട്ട് ഉള്ളതായി കാണുന്നു. കാരണം ഏതാണ്ട് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് മാത്രമേ ഒരു പുതിയ തൊഴിൽ സാധ്യത കാലം വരുന്നുള്ളൂ. അതുകൊണ്ട് അതിനിടയ്ക്കിപ്പോൾ തൽക്കാലം കയ്യിലിരിക്കുന്ന ജോലികൾ വിടാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ സ്ഥാനമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കണ്ടകശനി ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് കുറേ നാൾ ഗ്രഹം വിട്ടൊക്കെ ദൂരം നിന്നിരുന്നവർക്ക് നമുക്ക് അടുത്തേക്ക് വരാൻ വേണ്ടുന്നതായ ഒരു കാലം വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ശ്രമങ്ങളൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. അങ്ങനെ കാണുന്നു. റിയൽ എസ്റ്റേറ്റുകാർക്ക് കുറച്ചും കൂടെ ബിസിനസ് ഒക്കെ നല്ലോണം നടക്കാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നടക്കാൻ പോകുന്ന ഫലങ്ങൾ. മകം, പൂരം, ഉത്രത്തിൻ്റെ 1 പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്നു. ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ ഗ്രഹസഞ്ചാരങ്ങൾ തീരെ അനുകൂലമല്ലാത്ത
സ്ഥിതിയിലാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ നവംബറിന് കണ്ടകസിനി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ വ്യാഴൻ 12 സഞ്ചരിക്കുന്നത്, 12 വ്യാഴനാണ്. 12 രാവണൻ തല പത്തു മറ്റും അറിഞ്ഞതും എന്ന് പറയും. 12 വ്യാഴൻ എന്ന സമയത്ത് രാവണന് 10 ബലമുണ്ടായിരുന്നിട്ടും വീണുപോയി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ 12 വ്യാഴൻ സഞ്ചരിക്കുന്നു. വ്യാഴൻ ജൂലൈയിലൊക്കെ മാറുന്നുണ്ട് എങ്കിലും ഈ ശനിയുടെയും വ്യാഴൻ്റെയും കൂടെ സ്ഥിതി നോക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ ഏതാണ്ട് ഒരു മധ്യകാലം വരെ വളരെ ടൈറ്റായ ഒരു ഫലം അനുഭവപ്പെടാനുള്ളതായ സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബിസിനസ് രംഗത്ത് വളരെ കാര്യമായി ശ്രദ്ധിക്കണം. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉണ്ടാകാനുള്ളതായ സാധ്യത കാണുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ചലനത്തിൻ്റെ സാധ്യത വളരെ കൂടുതലുണ്ടെന്നുള്ളതാണ്. മിക്കവാറും സ്ഥാനമാറ്റം ഉണ്ടാകും. മാത്രമല്ല സസ്പെൻഷൻ പോലുള്ളതായ നിയമ നടപടികൾ ഉണ്ടാകാതിരിക്കാൻ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഉള്ള നില അങ്ങനെ തന്നെ തുറന്നു പോകാനാണ് സാധ്യത കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഗൃഹം നിർമ്മിക്കാനോ പരിഷ്കരിക്കാനോ ഒക്കെ തയ്യാറുള്ളവർക്ക് അതിന് വേണ്ടത് ശ്രമം നടത്താം. ലോണിൽ വാഹനം വാങ്ങാൻ പറ്റിയതായ കാലമാണ്, അതിനുള്ള ശ്രമവും നടത്താവുന്നതാണ്. കന്നിരാശി. ഉത്രനക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്രയുടെ 1, 2 പാദങ്ങൾ എന്നിവ ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു കാലമാണ് ഇപ്പോൾ. കാരണം വളരെ നീണ്ട കാലമായി 7.5 ഉണ്ടായിരുന്നതായ 7.5 എന്ന ദോഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വ്യാഴൻ ഇപ്പോൾ 11 നിൽക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് വളരെ കാര്യമായ ചില സന്തോഷാനുഭവങ്ങൾ, നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ളതായ സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും കുറേ നാളായി തുടർന്ന് വന്നിരുന്നതായ കാര്യവിഘ്നങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഗുണകരമായ ചില തീരുമാനങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ധന സമ്പാദനത്തിനെ കുറിച്ചുള്ളതായ പുതിയ ആലോചനകൾ, പുതിയ പദ്ധതികൾ, ഇപ്പോൾ ചിട്ടി അങ്ങനെയുള്ളതായ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് തീരുമാനത്തിലെത്താൻ പറ്റും. തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്നതായ കുഴപ്പങ്ങൾ മാറി കുറെ കൂടെ നല്ല ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പുതിയ ജോലി കിട്ടാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾ ഉണ്ടായിരുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ മാറി ഏതാണ്ടൊരു തീരുമാനത്തിലെത്താൻ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ സാധിക്കുമെന്നാണ് കാണുന്നത്. ഇഷ്ടദേവ പ്രീതി വരുത്തുക. കാര്യങ്ങൾ വളരെ ആലോചിച്ച് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. തുലാരാശി. ചിത്രനക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവ ചേർന്നതാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് 2015 ഗ്രഹസഞ്ചാരങ്ങളിൽ ചിലത് അനുകൂലമാണ്. ഇപ്പം 7.5 കാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ശനി തുലാരാശിയുടെ ജന്മത്തിൽ നിന്ന് 2 മാറിയിട്ടുണ്ട്. അപ്പം അത് നല്ലതാണ്. പുതിയ ബിസിനസ്സിന് താല്പര്യമുള്ളവർക്ക് ആ രംഗത്തേക്ക് പ്രവേശിക്കാം. അതിനായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അതിനായി സ്ഥലം അന്വേഷിക്കുന്നവർക്ക് സ്ഥലം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളതായ കാലമാണ്. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും പിന്നെ മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്കൊക്കെ തന്നെ വളരെ കാര്യമായ പുരോഗതി ഉണ്ടാകാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അലച്ചിൽ കുറച്ച് അധികമായിരിക്കും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് കുറേയേറെ തിരിമറികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേണ്ടി വന്നേക്കും. അതുകൊണ്ട് തന്നെ അത് വലിയ ബാധ്യതകളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇതിന് അനുബന്ധമായി തന്നെ കുറച്ച് യാത്രകൾ ഒക്കെ അധികം വേണ്ടി വരും. അപ്പോൾ തൽഫലമായിട്ട് കുറച്ച് ഗ്രഹസംബന്ധമായ കാര്യങ്ങളിലെ ശ്രദ്ധ കുറയാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ ഫലമായി കുറേ ഗ്രഹസമാധാന കുറവുകൾ ഉണ്ടാകാനുള്ളതായ വഴികളും കാണുന്നുണ്ട് എന്നാണ്. വാഹനം ഓടിക്കുന്നവർ കുറച്ചൊന്ന് ശ്രദ്ധ വയ്ക്കുക. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സഹായികളായി നിന്നിരുന്ന ചിലർ വിപരീതമായി പെരുമാറും എന്നൊരു സാഹചര്യം ഈ സമയത്ത് വരാൻ വഴിയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും കുറെ കൂടെ സെലക്റ്റീവുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൊള്ളാം. വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചമായ ഒരു കാലമാണ്. ദൂരദേശത്ത് പഠിക്കാനായി തയ്യാറെടുക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു സാഹചര്യം വരുന്നുണ്ട്.
വൃശ്ചികം രാശി. വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്നു. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശനി ജന്മത്തിലോട്ട് മാറി ജന്മശനിയായിട്ട് നിൽക്കുന്നുണ്ട്. വ്യാഴൻ 9-ലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ജൂലൈ ആകുമ്പോൾ വ്യാഴൻ 10-ലേക്ക് മാറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2015 ഗുണദോഷ സമ്മിശ്ര ഫല അനുഭവകാലമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഒരു സ്ഥാനമാറ്റം എന്തായാലും ഉണ്ടാകാനുള്ളതായ വഴി കാണുന്നു. ഒന്നുകിൽ താമസം മാറാം, അതല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ഒരു മാറ്റം ഉണ്ടാകാം. രണ്ടും ആവശ്യമില്ലാത്തവർക്ക് താൽക്കാലികമായെങ്കിലും കുറച്ചൊരു മാറ്റം മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യം വരാൻ ഉള്ളതായ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് കുറച്ച് ശ്രദ്ധക്കുറവുണ്ടാകാനുള്ള വഴി കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ കാര്യമായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും 2015 മധ്യകാലം കഴിഞ്ഞ ശേഷം വരുന്നതായ 6 മാസക്കാലം തൊഴിൽ രംഗത്ത് കാര്യമായി ബുദ്ധിമുട്ടുണ്ടാകാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. അത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാലമായിട്ട് കാണുന്നു. ആഘോഷങ്ങളും യാത്രകളും ഒക്കെ പരിമിതപ്പെടുത്തേണ്ടതാണ്. കാരണം വളരെയധികം ചെലവ് വന്നു ചേരാൻ വഴിയുള്ളൊരു ഒരു വർഷമാണിത്. എന്നാൽ ഗ്രഹപ്രകാലത്ത് ഗ്രഹം വയ്ക്കണമെന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. അപ്പം അതനുസരിച്ച് ഇപ്പം വീട് വയ്ക്കാനോ അങ്ങനെ വാങ്ങാനോ ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനായി ശ്രമിച്ചാൽ ഈ വരുന്ന അധിക ചെലവുകൾ നമുക്ക് ആ വഴിക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. വാഹനം മാറ്റി വാങ്ങേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുക. എന്തായാലും ആലോചിച്ച് ചിലവുകൾ ചെയ്യുക. അല്ലെങ്കിൽ വലിയ ബാധ്യതകൾ എങ്ങനെയെങ്കിലുമൊക്കെ വന്നു ചേരാനുള്ളതായ സാധ്യതകൾ കാണുന്നുണ്ടെന്നാണ് കാണുന്നത്. ഏതായാലും ഇഷ്ടദൈവ പ്രീതി വരുത്തുക, നല്ലവണ്ണം ശ്രദ്ധിക്കുക. ധനുരാശി. ധനുരാശിക്ക് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം ഇതാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇപ്പോൾ 7.5 ശനി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന കാലമാണ്. അഷ്ടമത്തിൽ വ്യാഴം നിന്ന കാലത്താണ് ബാലിക്ക് ഒളിയും പേറ്റതെന്നാണ് പറയപ്പെടുന്നത്. പുരാണത്തിൽ അങ്ങനെ പറയപ്പെടുന്നു. അപ്പോൾ ബാലിക്ക് ഒളിയും പേറ്റതെന്ന് പറയുമ്പോൾ ശക്തനായിരിക്കുന്ന ബാലിയെ യാതൊരു കാര്യവുമില്ലാതെ ശ്രീരാമൻ ചെന്ന് അമ്പ ചെയ്തു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ. അതുപോലെ നമുക്കൊരു പക്ഷേ നേരിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും നമുക്കെതിരായിട്ട് നീങ്ങാം എന്നൊരു സാഹചര്യം ഈ 2015 പ്രത്യേകിച്ചും മധ്യകാലം 2015 പകുതി വരെ നമുക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 7.5 ശനി തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഏതായാലും കുറേ സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരാനുള്ളതായ സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം എന്തായാലും കുറച്ച് കടബാധ്യതകൾക്കുള്ളതായ സാധ്യത കാണുന്നുണ്ട്. അന്ന് അങ്ങനെ കടബാധ്യത വരേണ്ടുന്നതിനെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടുന്നതായ കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് സ്ഥാനമാറ്റങ്ങൾക്കുള്ളതായ സൂചനകളൊക്കെ ഇപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും പിന്നെ ജൂൺ ജൂലൈ വരെയുള്ള സമയം കുറച്ചുകൂടെ പഠനകാര്യങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ വിചാരിച്ച പഠന നിലവാരം നമുക്ക് കൈവരിക്കാൻ സാധിക്കാതെ വന്നേക്കും എന്നുള്ളതാണ്. ബിസിനസ് രംഗത്ത് പ്രത്യേകിച്ചും കൂട്ടു ബിസിനസ് രംഗത്ത് ആരെങ്കിലുമായിട്ടൊക്കെ ചേർന്ന് ജോയിൻ്റായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കൂടെയുള്ള ആൾ ലാഭവിഹിതത്തിൻ്റെ നല്ല ഭാഗം കൊണ്ടുപോയി എന്ന് വരാം എന്നൊരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു വ്യവസ്ഥ വെച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. പിന്നെ ഒപ്പം തന്നെ ഇഷ്ടദേവ പ്രാർത്ഥനയും നടത്തിക്കൊള്ളുക. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ തിരുവോണം, അവിട്ട നക്ഷത്രം 1, 2 പാദങ്ങൾ ഇവ മകരം രാശിയിൽ ഉൾപ്പെടുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നാളായി തുടർന്ന് വന്നിരുന്ന കണ്ടകശനി എന്ന ദോഷം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വ്യാഴൻ്റെ സഞ്ചാരമൊക്കെ അനുകൂലമാണ്. തൽക്കാലം ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്നുണ്ട്, അതിപ്പോൾ ഉടനെ അങ്ങ് മാറും. അപ്പോൾ ഏതായാലും വളരെ ഒരു ഗുണകരമായ ഒരു സമയമാറ്റം എന്തായാലും 2015 നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലാണ്, തൊഴിൽ രംഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔദ്യോഗിക രംഗത്ത് സ്ഥാനോന്നതി പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കാനുള്ളതായ സാധ്യത ജൂണിനകത്ത് തന്നെ ഉണ്ടെന്നാണ് കാണുന്നത്.
പിന്നെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉടനെ തന്നെ നമുക്കൊരു നല്ല ജോലി കിട്ടാനുള്ളതായ സാധ്യത ഇപ്പം നിലവിലുണ്ട്. പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി തയ്യാറെടുക്കാം. വീട്ടമ്മമാർക്ക് കുറെക്കൂടെ ഗ്രഹസമാധാനം കിട്ടുന്നൊരു കാലമാണ്. തീർത്ഥയാത്രകളോ അല്ലെങ്കിൽ ഉല്ലാസയാത്രകളോ ഒക്കെ നടത്താൻ പറ്റിയതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും അനുകൂലമായ സമയം തന്നെയാണ്. ബിസിനസ്സുകാർക്ക് പൊതുവെ കൊള്ളാം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയത്ത് ഗുണമായ ഫലമാണ് എങ്കിലും കുറച്ച് യാത്രകൾ വേണ്ടി വരാനുള്ളതായ സാധ്യത കുറച്ച് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതിന് കുറച്ച് ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കും. ഹനുമാൻ സ്വാമിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. കുംഭൻ രാശി. അവിട്ട നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ ചതയം, പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ, ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾ കുംഭൻ രാശിയിൽ. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഗ്രഹസഞ്ചാരങ്ങൾ ഇപ്പോൾ 2015 അത്ര നല്ലതല്ല. നല്ലതല്ല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് തൊഴിൽ രംഗത്താണ്. തൊഴിൽ രംഗത്ത് ഇപ്പോൾ സ്ഥിരമല്ലാത്ത ജോലിയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി ഇപ്പം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് കുറച്ച് നീണ്ടുപോകാനുള്ളതായ സാധ്യത കാണുന്നു. മാത്രമല്ല പ്രവർത്തന രംഗത്ത് സഹപ്രവർത്തകർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ തുടങ്ങിയവരിൽ നിന്ന് കുറച്ച് വിപരീതമായ ഫലങ്ങൾ ഉണ്ടാകാനുള്ളതായ ഒരു സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. ആരോഗ്യം കുംഭൻ രാശിക്കാർ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾക്ക് കാൽമുട്ടിനും ഉദരത്തിനും രോഗങ്ങൾ വരാൻ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തട്ടൽമുട്ടൽ, വീഴ്ച, ഫ്രാക്ചർ ഇങ്ങനെയുള്ളതായ സാധ്യതകൾ ഉള്ളൊരു കാലമാണ്. അത് പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു ജൂൺ ജൂലൈ വരെയുള്ള സമയമാണ് അതിൻ്റെ പ്രതിസന്ധികൾ കുറച്ച് കൂടി നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റേജിനകത്ത് കുറച്ചുകൂടെ വ്യത്യാസമൊക്കെ വരും. അങ്ങനെയാണ് കാണുന്നത്. ഏതെങ്കിലും പ്രകാരമാണ് തൊഴിൽ രംഗത്ത് നിന്ന് നമുക്ക് കുറച്ച് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഇതിനകത്ത് ഉള്ളത്. ശ്രദ്ധയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു പരിഹാരം. ഒപ്പം തന്നെ ഇഷ്ടദൈവത്തേക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. പിന്നെ വ്യാഴൻ്റെ മറവ് കാരണമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ ശ്രദ്ധിക്കുക. ശനിയുടെ ദോഷമുള്ളത് കൊണ്ട് ശാസ്താവിനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. മീനൻ രാശി. മീനൻ രാശി പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4 പാദം ഉത്രട്ടാതി രേവതി, ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾ മീനൻ രാശിയിൽ ഉൾപ്പെടുന്നുണ്ട്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമീപകാലത്ത് ഉടനെ വലിയ ഗ്രഹമാറ്റങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഫലങ്ങൾ അങ്ങനെ തുടർന്നു പോകും. ഒപ്പം തന്നെ സവിശേഷമായി കിട്ടാനുള്ള ചില ഫലങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പുതിയ പഠനങ്ങൾക്കായിട്ട് യാത്രകൾ ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വിദേശത്തോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വിട്ടോ ദൂരത്തെങ്ങാനും പഠനം ഒക്കെ അന്വേഷിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് അങ്ങനെ തന്നെ കുഴപ്പമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും പറയാൻ കാണുന്നില്ല. ഇപ്പോഴത്തെ അന്തരീക്ഷം കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടും. ശനിയൊക്കെ അഷ്ടമത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കുന്നത് കൊണ്ട് ഗ്രഹാന്തരീക്ഷം കുറേക്കൂടെ ഒന്ന് മെച്ചപ്പെടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. കാര്യങ്ങളെല്ലാം കുറേക്കൂടെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുറേ ദീർഘനാളായിട്ട് കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടാനും ചില മംഗള കാര്യങ്ങൾ, വിവാഹം തുടങ്ങിയുള്ളതായ മംഗള കാര്യങ്ങൾ പങ്കെടുക്കുവാനും ഒക്കെ അനുകൂലമായൊരു സാഹചര്യമാണ് കാണുന്നത്. പൊതുവെ ഈ വർഷം ഇനം രാശിക്കാർക്ക് തൃപ്തികരമായിട്ടാണ് കാണുന്നത്. 2015 പൊതുഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഗോചരഫലം എന്നാണ് പറയണത്. ജാതകമനുസരിച്ച് ഫലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ദശാഫലൈ സർവഫലൈ നരാണമെന്നാണ്. അപ്പോൾ നിങ്ങളൊരു നിങ്ങൾക്ക് വിശ്വാസമുള്ള വിദഗ്ധനായ ജ്യോത്സ്യനെ കൂടെ കണ്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ സന്തോഷപ്രദമായ, വളരെ പ്രതീക്ഷാനിർഭരമായ, ആനന്ദപ്രദമായ ഒരു 2015 എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.